ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എക്സസൈസ് ചെയ്യണ ഒരു ഉപകരണമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡമ്പലാണ്. ഇത് ഡമ്പൽ എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വരാൻ മനസ്സിലാവും. ഇത് ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊന്തിക്കുന്ന സാധനമാണ്. ഇത് നമ്മൾ മസിൽ വരാനൊക്കെ ഈ സാധനം പൊന്തിച്ചാലാണ് ഉണ്ടാവുള്ളൂ എന്ന് മിക്ക ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ പേര് ഡമ്പൽ എന്നാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രൈൻഡറിൻ്റെ രണ്ട് കല്ല് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഗ്രൈൻഡറിൻ്റെ രണ്ട് കല്ലാണ് വേണ്ടത്. പിന്നെ വേണ്ടത് രണ്ട് സ്ക്രൂവിനിട്ടും ഇത് രണ്ട് നമുക്ക് ഊരിയെടുത്തിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഇത് കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ടൈറ്റ് ചെയ്യല്ല, എന്നാലും ഇത് വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് രണ്ടും ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കൈ പിടിക്കാൻ പാകത്തിന് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിടിക്കാൻ പാകത്തുള്ള കയ്യിൽ പിടിക്കാൻ പാകത്തുള്ള ഒരിതിലാണ് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇത് കയറ്റി നോക്കാം. ആ സ്ക്രൂവും രണ്ട് കമ്പിയും കൂടിയിട്ടാണ് ഞങ്ങൾ ടൈറ്റ് ചെയ്ത് ഇത് വെൽഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് വരിക. ഇനി ഇത് നമുക്ക് പിടിക്കുമ്പോൾ ഒരു സ്മൂത്തിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം പി വി സി പൈപ്പ്. അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ മുറിച്ചിട്ട് വേണം ഇത് വെക്കാനായിട്ട്. നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് പിടിക്കുമ്പോൾ ഇളകാതിരിക്കാം കുറച്ച് കട്ടിയിൽ നമുക്ക് ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഗ്രൗട്ട് കലക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സിമെൻറ്റും വെള്ളം കൂടിയിട്ട് കലക്കിയതാണ്. നമ്മളിതിൽ സിമെൻറ്റ് നിറച്ചതൊക്കെ ഉണങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുവരെ ചെയ്ത് ഈ രണ്ട് കമ്പി എടുത്ത് നമ്മളിത് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ വെൽഡ് ചെയ്തിട്ട് നമുക്ക് പിടിക്കാൻ പാകത്തിലുള്ള ഒരു ഇതിൽ പി വി സി പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിൽ സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കുകയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഈ രണ്ട് ഭാഗത്തും കല്ല് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ രണ്ട് കല്ല് വെച്ചിട്ടുണ്ട്. അതിൽ സിമെൻറ്റും കൂടി നിറച്ച കാരണം അത്യാവശ്യം കുറച്ച് കനം കൂടിയിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിൽ പുറത്തേക്ക് വന്ന ഈ രണ്ട് കമ്പി കഷ്ണം നമുക്കിത് മുറിച്ചെടുക്കണം. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായി ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പുറത്തും ഇനി ഇപ്പുറത്തും നല്ല ടൈറ്റ് ആക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഇതൊന്നും കൂടി ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് പശ നമുക്കിത് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലക്സ് പശ തേച്ച് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ വെച്ചൊക്കെയാണ്. ഇപ്പോൾ ഇത് നമ്മൾ എത്ര ടൈറ്റാക്കിയാലും രണ്ട് കല്ല് തിരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൂസായി പോരും. അതിനാണ് നമ്മൾ ഫ്ലക്സ് പശ വെച്ച് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഫ്ലക്സ് പശ വെച്ചിട്ട് ഒട്ടിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഒട്ടിയാൽ അതുകൊണ്ടല്ല ഉണക്കല്ല ഒട്ടിക്കുക. അപ്പോൾ അത് ഒട്ടും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ ആ അറ്റത്ത് നീണ്ടു നിൽക്കണ ആ കമ്പി കഷ്ണം നമ്മൾ മുറിച്ചെടുക്കാൻ പോവാണ്. ഇത് മുറിക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സോ ബ്ലേഡ് ഉണ്ടെങ്കിൽ എക്സോ ബ്ലേഡ് ഉപയോഗിക്കാം. അതല്ല ആംഗിൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആംഗിൾ ഗ്രൈൻഡർ മെഷീൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് മുറിക്കുന്നത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഓണാക്കുമ്പോൾ തീ എന്തായാലും നമ്മുടെ മേത്തേക്കാവും പാറാൻ സാധ്യത. അപ്പോൾ കണ്ണുക്ക് ഇരിക്കാണ്ടിരിക്കാൻ അവരാരും സേഫ്റ്റി അവരാരും നോക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രത്തോളമാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. ഇത് മുറിച്ചപ്പോൾ ഒന്ന് തൊട്ട് നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പിസർ കൊണ്ട് എൻ്റെ കൈ ഒന്ന് ചെറുതായി മുറിഞ്ഞു. അത് നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് എത്ര കൊല്ലമാണെങ്കിലും നിൽക്കും ഇത് കല്ല് പൊട്ടണ വരെ. അല്ല ഇത് കല്ല് പൊട്ടില്ല, എന്നാലും വെറുതെ ഇത് പറഞ്ഞതാണ്. കല്ല് അത്രക്ക് നല്ല കട്ടിയുള്ളതൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചിലവ് കുറച്ചിട്ട് ചെയ്യണോണ്ട് ഞങ്ങൾ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല. പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ച് വൃത്തിയും ഭംഗിയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 6-6.5 കിലോ വരും. ഇത് ഒരു 5 കിലോനൊക്കെ 5 കിലോൻ്റെ കുറഞ്ഞത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് ഏകദേശം 10-400 രൂപ വരും. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്രയും കാശ് ചിലവ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഡംബൽ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുവാനായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.